ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ആർമി, എയർഫോഴ്സ് ഓർ പാരാമിലിറ്ററി ഫോഴ്സ് എന്നീ സേനകളിൽ സർവീസ് ചെയ്യുന്നവരുടെ മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അഡ്മിഷൻ സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് അത്യാവശ്യമായി വേണ്ടി വരുന്നത്, ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടുകൂടി അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കും. അതായത് 2023 ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടുകൂടി കേന്ദ്രീയ വിദ്യാലയ സംഘടൻ്റെ ഒന്നാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നതായിരിക്കും. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ കേന്ദ്രീയ വിദ്യാലയ സംഘടന വഴി ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യമായി വരുന്നു എന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത്യാവശ്യമാണ്. ഒപ്പം തന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഓൺലൈനായി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുട്ടിയുടെ പേര് ലോട്ടറി സിസ്റ്റത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ സ്കൂളിൽ നിന്നും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്തുള്ള ഒരു മൊബൈൽ നമ്പറുണ്ട്, ആ മൊബൈൽ നമ്പറിലേക്ക് സ്കൂളിൽ നിന്നും വിളിക്കുന്നതായിരിക്കും. സ്കൂളിൽ കുട്ടിയുമായി അഡ്മിഷൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ് ഇനി ആവശ്യമായിട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ കുട്ടിയുടെ പേര് അഡ്മിഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പം അഡ്മിഷൻ്റെ ലോട്ടറി ടൈമിലുള്ള ലോട്ടറി ലിസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ ഒരു പേരുണ്ടാവും, ആ പേരിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഒപ്പം തന്നെ സ്കൂളിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഫോറം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, അത് ഫില്ല് ചെയ്യുക. അതിലും കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ഡിഫൻസ് പേഴ്സൻ്റെ മക്കളാണ് എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു സെർവിങ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. മറ്റൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് സർവീസ് ചെയ്യുന്ന ആളിൻ്റെ എത്ര ട്രാൻസ്ഫറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് അഡ്മിഷൻ സമയത്ത് സ്കൂൾ അധികൃതർ നിങ്ങളിൽ നിന്നും ചോദിക്കുന്നത്. അപ്പം ഒന്ന് സെർവിങ് സർട്ടിഫിക്കറ്റ്, രണ്ട് നമ്പർ ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ഡിഫൻസ് പേഴ്സൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ഡോക്യുമെൻറ്റ് നിങ്ങൾ നേരത്തെ തന്നെ കരുതിയിരിക്കുക. അഡ്മിഷൻ സമയത്ത് ഇത് രണ്ടും സ്കൂളിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതായിരിക്കും. മൂന്നാമത്തെ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ID പ്രൂഫാണ്. കുട്ടിയുടെ ID പ്രൂഫ്, അതായത് കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അഡ്മിഷൻ സമയത്ത്. ഇനി ആധാർ കാർഡ്, കുട്ടിയുടെ ആധാർ കാർഡിനോടൊപ്പം തന്നെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൊടുക്കേണ്ടതാണ്. അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ്, ഇത് അത്യാവശ്യമാണ് കുട്ടിയുടെ അഡ്മിഷൻ സമയത്ത്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നും സ്കൂൾ അധികൃതർ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിറച്ചിരിക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂൾ അധികൃതർ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അഡ്മിഷൻ സമയത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വഴിയാണ് സ്കൂൾ അധികൃതർ നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് നോക്കി CLASS1 യോഗ്യനാണോ എന്ന് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CLASS1 മിനിമം 5 വയസ്സും മാക്സിമം 7 വയസ്സും ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫാണ്. നിങ്ങൾ ഗവൺമെൻറ് ക്വാർട്ടറിലാണ് എങ്കിൽ നിങ്ങളുടെ ക്വാർട്ടറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊടുത്താൽ മതിയാവും. അഡ്രസ്സ് പ്രൂഫായിട്ട് നിങ്ങൾ ഗവൺമെൻറ് ക്വാർട്ടറിലാണ് താമസിക്കുന്നതെങ്കിൽ അപ്പോൾ ക്വാർട്ടറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിക്കും, അത് കൊടുത്താൽ മതിയായിരിക്കും അഡ്രസ്സ് പ്രൂഫായിട്ട്. ഇനി നിങ്ങൾ റെൻ്റ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും ഒപ്പം തന്നെ ഹൗസ് ഓണറിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പിയും കൊടുക്കണം റെസിഡൻസ് പ്രൂഫായിട്ട്. ഏറ്റവും അവസാനത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഓപ്ഷനലാണ്. അതായത് SC ST അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ വഴി നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷന് അലോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് അത്യാവശ്യമാണ്. ഇനിയും
ആരുടെയെങ്കിലും പക്കൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം രക്ഷകർത്താവിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരു മാസത്തിനകം കുട്ടിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സാവകാശവും കേന്ദ്ര വിദ്യാലയ സംഘടൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയിലാണ് നിങ്ങൾ കുട്ടിയുടെ അഡ്മിഷൻ തേടുന്നതെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അഡ്മിഷൻ സമയത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ ശരിയായി കിട്ടിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. രക്ഷകർത്താവിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊടുത്തതിന് ശേഷം ഒരു മാസത്തെ സാവകാശം സ്കൂൾ അധികൃതരിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ കുട്ടിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരു മാസത്തിനകം ഡിപ്പോസിറ്റ് ചെയ്യുക, കുട്ടിയുടെ അഡ്മിഷൻ നടക്കുന്നതുമായിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുന്ന, അതായത് ഡിഫൻസ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ആർമി, എയർഫോഴ്സ്, നേവി, ഒപ്പം തന്നെ പാരാമിലിറ്ററി പേഴ്സൻ്റെ മക്കൾക്ക് അവർക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കേന്ദ്ര വിദ്യാലയ സംഘടൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി ചോദിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ആൾ ചെയ്യുന്ന എനേബിൾ ചെയ്യുക. അപ്പം കേന്ദ്രീയ വിദ്യാലയ സംഘടനയെപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.